വെൽക്കം ടു ആകൃതി എത്നിക് സ്റ്റോർ. ഈ ഓണാഘോഷത്തിന് ഞങ്ങളും ഒരുങ്ങി കഴിഞ്ഞു. Let's celebrate this Onam with Nakriti. Nakriti Ethnic Store near bus stand Shelagra. വിമുക്ത പടഭവൻ പഴയന്നൂർ യൂണിറ്റിന്റെ നവീകരിച്ച കെട്ടിട ഉദ്ഘാടനവും കുടുംബ സംഗമവും നടന്നു. വിമുക്ത ഭടന്മാരുടെ യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചനയും പതാക ഉയർത്തലിനും ശേഷമാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് യൂണിറ്റിന്റെ വിമുക്ത ഭടൻ ഭവൻ കെട്ടിടം ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു. നൂറ്റമ്പതോളം വരുന്ന നമ്മുടെ പഞ്ചായത്തിലെ മുക്ത ഭടന്മാര് അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഒരുമിച്ച് സന്തോഷത്തോടുകൂടി ഇന്ന് ഇവിടെ കൂടിയാണ്. ഇതിൽ പരം സന്തോഷം എന്താണ് മുക്ത ഭടന്മാർക്ക് വേണ്ടത് എന്ന് എനിക്കറിയില്ല. ഇത് സംഘടിപ്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഏത് സംഘടനയെയും സംബന്ധിച്ചിടത്തോളം വളരെ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് അത് നേതൃത്വപരമായ കഴിവാരെങ്കിലും ഏറ്റെടുത്താൽ മാത്രമേ അവർക്ക് നടത്താൻ സാധിക്കൂ. ഇങ്ങനൊരു കെട്ടിടം നടത്താൻ വേണ്ടി ഞാൻ രണ്ടു മൂന്ന് മാസമായിട്ട് ഇതിന്റെ സെക്രട്ടറി കെ വി കെ ബാലകൃഷ്ണനെ കാണുന്നത് ഞാൻ മൂടിയിരിക്കാൻ മുമ്പ് എന്റെ പരിചയമുള്ള ഒരു കടയിൽ ഇദ്ദേഹം മൂടിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അവിടെയാണ് എത്തിയത്. അപ്പൊ എന്താണെന്ന് കാര്യം നേരിട്ട് ചോദിക്കാൻ സൗകര്യം കിട്ടാത്തതുകൊണ്ട് പലരോട് അന്വേഷിച്ചപ്പോഴാണ് നേരം വിളിച്ചായ ഇവിടെ വന്ന് വൈകുന്നേരം പഠിക്കാൻ തിരിച്ചു പോകുമ്പോഴേ ഇവിടെ തിരിച്ചു പോകുന്നുള്ളൂ. അവരും ഒരു സംഘം ആളുകളും എല്ലാ ദിവസവും അത് മോണിറ്ററിംഗ് നടത്തിക്കൊണ്ട് ഓരോ ദിവസവും ഓരോ വൈകിയും പൊളിക്കലും കെട്ടലും കെട്ടലും പൊളിക്കലും ഒക്കെ ആയിട്ട് അതിന്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് പരിമിതിയുണ്ട്, നമ്മുടെ സ്ഥലത്തിന്റെ പരിമിതിയാണ്. യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. ടി വി കെ ബാലകൃഷ്ണൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ, പഞ്ചായത്ത് അംഗം രാധാ രവീന്ദ്രൻ, വിവിധയിടങ്ങളിലെ യൂണിറ്റ് പ്രസിഡന്റുമാരായ പ്രസിഡന്റ് അബ്ദുൾ മജീദ്, യൂണിറ്റ് പ്രസിഡന്റ് ടി മനോജ്, എം സുരേഷ്, എം രാധാകൃഷ്ണൻ, പി എം ചന്ദ്രശേഖരൻ, ജില്ലാ പ്രസിഡന്റ് കെ അശോക് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അത് 5 ലക്ഷത്തിൽ മേലെ എക്സസ് ആയിട്ട് ചെലവുന്നു. ഏകദേശം 34,73,000 രൂപയോളം ഇന്ന് നമ്മൾ ഈ കാണുന്ന അവസ്ഥയിൽ നമ്മുടെ ബിൽഡിങ്ങിനായിട്ടുണ്ട്. ബാക്കി ഇരിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ബാക്കി ഇരിപ്പ് നമ്മളൊക്കെ തന്നെയുള്ളൂ, അതിൽ പ്രത്യേകിച്ച് ബാക്കി ഇരിപ്പൊന്നുമില്ല. അപ്പം അതിന് ബാക്കി ഇരിപ്പിന് ഇന്നത്തെ മറ്റു പരിപാടികൾക്ക് വേണ്ടി ബാക്കി നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വിധത്തിലുള്ള സങ്കടവും ഇല്ലാതെ തന്നെ വളരെ സന്തോഷമായി തന്നെയാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. 2000 നമുക്ക് ബ്ലോക്കിന്റെ കെട്ടിടമുണ്ടായി. ശേഷം 2006 മുതൽ പണി നടത്തിക്കൊണ്ട് നമ്മുടെ ഈ പഴയന്നൂർ യൂണിറ്റിന്റെ കെട്ടിടം ഉണ്ടാക്കി. നമ്മുടെ ബ്ലോക്കിൽ ആദ്യമായിട്ടുള്ള ഒരു കെട്ടിടമായിരുന്നു, ഓഫീസായിരുന്നു. ശേഷം നീണ്ട കാലങ്ങൾക്ക് ശേഷം 17 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഈ ഓഫീസ് പുതുക്കി പണിയാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ മാർച്ച് മാസത്തെ ജനറൽ ബോഡിയിൽ 16/3/24 മാർച്ച് മാസത്തിലെ ജനറൽ ബോഡിയിൽ അതിന് മുൻപ് ചേർന്ന ഒരു കമ്മിറ്റി യോഗത്തിൽ ഞങ്ങൾ ഏകദേശം ഒരു രൂപരേഖ കണ്ടെത്തി. സി സി വിനോസ്, പഴയന്നൂർ.